മകരവിളക്ക് ദിവസം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദീപം മനുഷ്യനിർമ്മിതമെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു. ഇത് ദിവ്യമാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ലെന്നും പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കുന്നത് നിർത്തിയാൽ അത് വിശ്വാസത്തെ ബാധിക്കുമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്? അഷ്മി, മകരവിളക്കുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. പുല്ലുമേട് ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മൂന്നുതവണ തെളിയുന്ന ദീപം മനുഷ്യനിർമ്മിതമാണ് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നു. ആദിവാസികളാണ് ഇത്തരത്തിലൊരു ആചാരം അവിടെ നടത്തിവരുന്നത്. കാലങ്ങളായി ആദിവാസികൾ നടത്തിവന്ന ഒരു ദീപാരാധനയുടെ ഭാഗമായാണ് മകരസംക്രമ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മൂന്നുതവണ ദീപം തെളിയുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആചാരം ദിവ്യമാണെന്ന് ഒരിക്കൽ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവകാശപ്പെട്ടിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ആചാരം പൊന്നമ്പലമേട്ടിൽ നടന്നിരുന്നതായും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടത്തുവാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ്. ഇതിന് ദേവസ്വം ബോർഡ് നേരിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ശബരിമലയിലെ ഒരു ശാന്തിക്കാരനെ പൊന്നമ്പലമേട്ടിൽ വിട്ട് അവിടെ ദീപാരാധന നടത്തുവാനുള്ള അനുമതി നൽകണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് വനം, റവന്യൂ, പോലീസ്, KSEB തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണം ആവശ്യമാണ്. ഇവരോടുകൂടി ഇക്കാര്യത്തിൽ ഒരു സഹകരണം ഉറപ്പാക്കണമെന്നുമാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിലേക്ക് അനാവശ്യമായി ആളുകൾ പ്രവേശിക്കുന്നത് തടയണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു. പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടക്കുന്നതും അവിടെ മൂന്നുതവണ ദീപം തെളിയുന്നതും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് വിശ്വാസികളെ ഏറെ ബാധിക്കും. ഈ സാഹചര്യത്തിൽ ആ വിശ്വാസം തുടർന്നു പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടത്തുവാൻ ദേവസ്വം ബോർഡ് നേരിട്ട് തയ്യാറാകുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടത്തുന്നത് ഒരു ആചാരമാക്കി മാറ്റാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഹാഷ്മി, നന്ദി ബിനിൽ.